സോ ദ സി ഒ പി ഓഫ് ദ ഫോർ എ റിവേഴ്സ് കാണോട്സ് റെഫ്രിജറേറ്ററി സിക്സ് ആണ് സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് റേഷ്യോ ഓഫ് ലോവെസ്റ്റ് ടെമ്പറേച്ചർ ടു ഹയസ്റ്റ് ടെമ്പറേച്ചർ ആണ് കണ്ടുപിടിക്കാറുള്ളത് ലോവസ്റ്റ് ടെമ്പറേച്ചർ അതായത് ലോ ടി എൽ ഡിവൈഡ് ബൈ ടി എച്ച് എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷനാണ് നമുക്ക് വേണ്ടത് ഓക്കെ നമുക്കറിയാവുന്ന ഒരേ ഒരുക്വേഷൻ സിഒപിയുടെ എന്ന് പറയുന്നത് ടി എൽ ടി എൽ ഡിവൈഡ് ബൈ ടി എച്ച് മൈനസ് ടി എൽ ആയിരുന്നു സോ അതിൽ നിന്ന് നമുക്ക് ടി എൽ ബൈ ടി എച്ച് എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷനാണ് വേണ്ടത് സോ നമുക്ക് ഇതിനെ ഈ ന്യൂമറേറ്റർ ഡി ഡിനോമിനേറ്ററിനെ സെപ്പറേറ്റ് ആക്കാം സോ ടി എൽ ഡിവൈഡ് ബൈ ടി എച്ച് മൈനസ് ടി എൽ ഡിവൈഡ് ബൈ ടി എൽ ദാറ്റ് ഈസ് വൺ അങ്ങനെ എഴുതാം സോ നമുക്ക് ടി എൽ ബൈ ടി എച്ചിൻ്റെ ഒരു എക്സ്പ്രഷൻ കിട്ടും ദാറ്റ് ഈസ് ടി എൽ ബൈ ഡി എച്ച് ഈ സികൾ ടോ ഈ വണ്ണിനിപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ സി ഒ പി പ്ലസ് വണ്ന്ന് വരും അല്ലേ സോ സി ഒ പി നമുക്ക് വാല്യൂ തന്നിട്ടുണ്ട് സിക്സ് എന്ന് സോ സിക്സ് പ്ലസ് വൺ സെവൻ സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കി ഈ റേഷ്യോ അതായത് ടി എൽ ലോയസ്റ്റ് ടെമ്പറേച്ചർ ടു ഹയസ്റ്റ് ടെമ്പറേച്ചർ റേഷ്യോന്ന് പറയുന്നത് സെവൻ ടൈംസ് ആണ് എന്ന് മനസ്സിലാക്കി സോ സെവൻ ടൈംസ് ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ സോ ഇങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ സിമ്പിൾ ഇക്വേഷൻ ആയിരിക്കും അത് ജസ്റ്റ് റിമെമ്പർ ചെയ്യുക അത് വെച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഇതേപോലെ ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സോ ഇൻ ജനറൽ ദ റേഷ്യോ ഓഫ് ലോവസ്റ്റ് ടു ഹയസ്റ്റ് ടെമ്പറേച്ചർ വിത്ത് റെസ്പെക്റ്റ് ടു സി ഒ പി നമ്മളിപ്പോൾ കണ്ട സെയിം ക്വസ്റ്റ്യൻ ആണ് അതായത് റേഷ്യോ ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സി ഒ പി പ്ലസ് വൺ ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് കൊള്ളൂ സി ഒ പി പ്ലസ് വൺ ഇസ് ഈക്വൽ ടു റേഷ്യോ ഓഫ് ലോ റേഷ്യോ ഓഫ് ടെമ്പറേച്ചർ സോ ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കി വയ്ക്കുക സോ നമ്മളിപ്പം ഇപ്പം പ്രീവിയസ് ചെയ്ത സെയിം ക്വസ്റ്റിനാണ് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് ഇതാണ് ഡയറക്റ്റ് ആൻസർ ആണ് ഓക്കെ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ

ഓക്കെ നമുക്ക് ടി എച്ച് ബൈ ടി എൽ ആണ് വേണ്ടത് സോ ടി എച്ച് ബൈ ടി എൽ എന്ന് പറയുമ്പോൾ എന്ത് വരും ഇതിൻ്റെ റെസ് പ്രോക്കിൽ വരും ദാറ്റ് ഈസ് വൺ ബൈ സി ഒ പി പ്ലസ് വൺ എന്ന് വരും അല്ലേ സോ വൺ ബൈ സി ഒ പി പ്ലസ് വൺ എന്ന് പറയുമ്പം സിഒപിയുടെ വാല്യൂ ടു ആണ് സോ വൺ ബൈ ടു പ്ലസ് വൺ ദാറ്റ് ഈസ് വൺ ബൈ ത്രീ സോ വൺ ബൈ ത്രീ ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ സോ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലായിരുന്നു സോ ഇങ്ങനെ വേണമെങ്കിലും ചോദിക്കാം ഓക്കെ അല്ലേ റേഷ്യോ ഓഫ് ടെമ്പറേച്ചർ എങ്ങനെ കണ്ടുപിടിക്കാം സി ഒ പി വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ സോ അങ്ങനെ ചോദിക്കാം സോ ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കി വെക്കുക ഹയസ്റ്റ് ടെമ്പറേച്ചർ ടു ലോവസ്റ്റ് ടെമ്പറേച്ചർ ആണോ അതോ ലോവസ്റ്റ് ടെമ്പറേച്ചർ ടു ഹയസ്റ്റ് ടെമ്പറേച്ചർ റേഷ്യോ ആണോ ചോദിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് വേണം ചെയ്യാം ഓക്കെ അല്ലേ ഓക്കെ വാട്ട് ഈസ് ദ സി ഒ പി ഓഫ് ദ റെ റെഫ്രിജറേറ്റർ വെൻ ഇറ്റ്സ് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ഈസ് സിക്സ് പോയിൻറ്റ് ടു സെവൻ ഫൈവ് ഫൈവ് കെൽവിൻ സോറി കിലോ വാട്ട് ആൻഡ് ദ വർക്ക് കൺസ്യൂംഡ് ഈസ് പോയിൻ്റ് എയ്റ്റ് ടു കിലോ വട്ട് സിമ്പിൾ ക്വസ്റ്റൻ ആണ് സി ഒ പി യുടെ നമ്മുടെ ആദ്യം പഠിച്ച ഇക്വേഷൻ സി ഒ പി ഇ സിഗൾ ടു റെഫ്രിജറേഷൻ എഫക്ട് ഡിവൈഡ് ബൈ വർക്ക് സോ ഇത് ഡയറക്റ്റ് ഇടുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും ദാറ്റ് ഈസ് സിക്സ് പോയിൻറ്റ് ടു സെവൻ ഫൈവ് ഫൈവ് ഡിവൈഡ് ബൈ പോയിൻ്റ് എയ്റ്റ് ടു സോ ഇത് ചെയ്യുമ്പോൾ എത്രയാണ് ആൻസർ വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു അല്ലേ ഫോർട്ടീൻ ഫോർട്ടീൻ ക്വസ്റ്റിൻ സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് സെവൻ പോയിൻറ്റ് സിക്സ് ഫൈവ് കിട്ടും Direct answer. Nana. So, simple question, nana, simple answer. Okay. Next question What is the coefficient of performance of the refrigerant system working on a reverse Carnot cycle having QA has the heat absorbed by the air during the isothermal expansion per kilogram of air and QR is the heat rejected? ഡ്യൂറിങ് ദ ഐസൊ തെർമൽ കംപ്രഷൻ പെർ കിലോഗ്രാം ഓഫ് എയർ നമുക്ക് സി ഒ പിയുടെ എക്സ്പ്രഷനാണ് വേണ്ടത് ഓക്കെ സി ഒപിയുടെ എക്സ്പ്രഷനാണ് നമുക്ക് വേണ്ടത് റെഫ്രിജറേഷൻ സോ സി ഒ പിയുടെ എക്സ്പ്രഷൻ നമുക്ക് ഓൾറെഡി അറിയാം ദാറ്റ് ഈസ് ലോവസ്റ്റ് ടെംപറേച്ചർ ഡിവൈഡഡ് ബൈ ഹയസ്റ്റ് ടെമ്പറേച്ചർ മൈനസ് ലോവസ്റ്റ് ടെമ്പറേച്ചറാണെന്ന് സോ ഈ ഓപ്ഷൻസ് നി ഇവിടിപ്പം ഡിവൈഡാണ് അതിൽ ഇതെല്ലാം ഡിവൈഡഡ് ആണ് സോറി സോ ഇങ്ങനെയാണ് ക്വസ്റ്റൻ തന്നിരിക്കുന്നത് സോ നമുക്ക് ഡയറക്റ്റ് നമുക്കറിയാം സി ഒ പി യുടെ ഇക്വേഷൻ നമുക്ക് അറിയാവുന്ന ടി എൽ ഡിവൈഡ് ബൈ ടി എച്ച് മൈനസ് ടി എൽ ആണെന്നറിയാം സോ ഇവിടെ ഹയസ്റ്റ് ടെം ലോവസ്റ്റ് ടെംപറേച്ചർ ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദി എയർ ആണ് തന്നിരിക്കുന്നത് ക്യു എ സോ ലോവസ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ക്യു എ ആണ് സോ ക്യു എ ഡിവൈഡഡ് ബൈ ക്യു ആർ മൈനസ് ക്യു എ ക്യു ആർ ആണ് റിജക്റ്റഡ് ഹീറ്റ് റിജക്റ്റഡ് ടു ദ സിസ്റ്റം സോ ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ സോ മുമ്പത്തെ സെയിം ഇക്വേഷൻ തന്നെയാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സോ ഇവിടെ ക്യു എന്ന് പറയുന്ന ഹീറ്റ് അബ്സോർബ്ഡ് ആൻഡ് ക്യു ആർ ഈസ് എ ഹീറ്റ് റിജക്റ്റഡ് സോ നമ്മുടെ ഓപ്ഷൻ ഓപ്ഷൻ നമ്പർ എ ഫിഫ്റ്റീൻതിൻ്റെ എ ആണ് കറക്റ്റ് ആൻസറ് സി ഒ പി യുടെ വാല്യൂ കണ്ടുപിടിക്കുകയാണെങ്കിൽ സോ ഈ ഒരു സെയിം ഇക്വേഷൻ തന്നെയാണ് ഞാനിവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് ഓക്കെ അല്ലേ ഓക്കെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സി ഒ പി ഓഫ് ദ റെഫ്രിജറേറ്റർ മേ ബി ഇംപ്രൂവ്ഡ് ബൈ എങ്ങനൊക്കെ നമുക്ക് സി ഒ പി ഓഫ് ദ റെഫ്രിജറേറ്റർ കൂട്ടാം അതായത് നമുക്ക് സി ഒ പി എങ്ങനെയൊക്കെ കൂട്ടാം എന്നുള്ള ഓപ്ഷൻസ് വന്നിട്ടുണ്ട് ഡിക്രീസിൻ ദ ഹയ്യസ്റ്റ് ടെമ്പറേച്ചർ ആസ് വെൽ ആസ് ലോവസ്റ്റ് ടെമ്പറേച്ചർ അതായത് ടി ടീയലും ടി എച്ചും ഒരേപോലെ കുറയ്ക്കുകയാണെങ്കിൽ കൂട്ടാൻ പറ്റുമോ ദൻ ഡിക്രീസിൻ ദ ഹൈയസ്റ്റ് ടെമ്പറേച്ചർ ആൻഡ് ഇൻക്രീസിങ് ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ സോ ഹയ്യസ്റ്റ് ടെമ്പറേച്ചർ കുറയ്ക്കുകയും ലോവസ്റ്റ് ടെമ്പറേച്ചർ കൂട്ടുകയും ചെയ്താൽ പറ്റുമോ ദെൻ ഇൻക്രീസിംഗ് ദ ഹയസ്റ്റ് ടെമ്പറേച്ചർ ആസ് വെൽ ആസ് ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ ഈ ബോത്ത് വാല്യൂസും നമുക്ക് കൂട്ടാൻ കൂട്ടുകയാണെങ്കിൽ നമുക്ക് സി ഒ പി കൂട്ടാൻ പറ്റുമോ കീപ്പിംഗ് ദ ഹയർ ടെമ്പറേച്ചർ ദ സെയിം വൈൽ ഡിക്രീസിങ് ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ ടി എൽ കുറച്ചാൽ മാത്രം മതിയോ സോ എങ്ങനെയാണ് നമുക്ക് റിലേഷൻ വെച്ച് തന്നെ നമുക്ക് നോക്കാം ദാറ്റ് ഇസ് സി ഒ പി നമുക്കറിയാം ടി എൽ ഡിവൈഡ് ബൈ ടി എച്ച് മൈനസ് ടി എൽ ആന്ന് സോ ഇതിനകത്ത് നമുക്ക് എന്ത് മനസ്സിലാക്കാം ടി എല്ലിൻ ദ വാല്യു കൂടിയാൽ സി ഒപിയുടെ വാല്യൂ എന്ത് സംഭവിക്കുന്നു ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ അല്ലേ ഡയറക്റ്റ്ലി ആണ് സോ സി ഒ പി വാല്യൂ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ലോവസ്റ്റ് ടെമ്പറേച്ചർ സോ ലോവസ്റ്റ് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് സി ഒ പി വാല്യൂ കൂടും ഓക്കെ ഇനി ടി എച്ചിൻ്റെ വാല്യൂ എന്താണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് സി ഒ പി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടി എച്ച് സോ ഇതിൽ നിന്ന് ഡയറക്റ്റ്ലി നമുക്ക് പറയാം ലോവസ്റ്റ് ടെമ്പറേച്ചർ കൂടുകയും ഹയസ്റ്റ് ടെമ്പറേച്ചർ കുറയുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിഒ പി വാല്യു ഓഫ് ദ റെഫ്രിജറേറ്റർ കൂടും സോ ടി എൽ കൂടുകയും ടി എച്ച് കുറയുകയും ചെയ്യുന്ന ഓപ്ഷനാണ് കറക്റ്റ് അതായത് ഇതിനകത്ത് ഓക്കെ സോ സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ ടി എൽ ഡിക്രീസിംഗ് ദ ഹയസ്റ്റ് ടെമ്പറേച്ചർ ആൻഡ് ഇൻക്രീസിംഗ് ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ സോ അതാണ് കറക്റ്റ് ആൻസർ സിക്സ്റ്റീൻ ബി ആണ് കറക്റ്റ് ആൻസർ ഓക്കെ അല്ലേ സോ ഇങ്ങനെയാണ് നിങ്ങൾ ജസ്റ്റ് നോക്കേണ്ടത് എങ്ങനെയാണ് ഇൻ കേസ് ഇങ് ഇതേപോലത്തെ സെയിം സിമിലർ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാം സോ അപ്പം ഇങ്ങനെയൊക്കെ ജസ്റ്റ് നോക്കുക ഇക്വേഷൻ നമുക്കറിയാമെങ്കിൽ ജസ്റ്റ് ഇട്ട് നോക്കുക പ്രൊപ്പോഷണാലിറ്റി എങ്ങനെയാണ് ഇൻവേഴ്സ്ലി ആണോ അതോ ഡയറക്റ്റ്ലി പ്രൊപ്പോഷണലാണോ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഒരു ഇൻഫറൻസിലേക്ക് എത്താൻ ഓക്കെ അല്ലേ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റൻ ഇതാണ് സി ഒ പി ഓഫ് ദ കാണോട്ട് റെഫ്രിജറേഷൻ എഫ് റെഫ്രിജറേറ്റിംഗ് മെഷീൻ ഈസ് സെവൻ പോയിൻറ്റ് ദെൻ സി ഒ പി ഓഫ് ദ ഹീറ്റ് പമ്പ് സോ സി ഒ പി ഓഫ് ദ ഹീറ്റ് പമ്പും സി ഒ പി ഓഫ് ദ റെഫ്രിജറേറ്ററും തമ്മിൽ ഒരു റിലേഷനുണ്ട് അതായത് സി ഒ പി ഓഫ് ദ റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത് സി ഒ പി ഓഫ് ദ ഹീറ്റ് പമ്പ് മൈനസ് വൺ ആണ് സോ ഈ ഒരു ഇക്വേഷൻ നിങ്ങളൊന്ന് ജസ്റ്റ് പഠിച്ചു വെക്കുക ദറ്റ് ഇസ് സി ഒ പി ഓഫ് ദി റെ റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത് സി ഒ പി ഓഫ് ദി ഹീറ്റ് പമ്പിൽ നിന്ന് ഒന്ന് കുറയ്ക്കുന്നതാണ് വാല്യൂ സോ നമുക്കിപ്പോൾ ഡയറക്റ്റ് ആൻസറില് കിട്ടുന്നത് ദറ്റ് ഇസ് സി ഒ പി ഒഫ് റെഫ്രിജറേറ്റർ തന്നിട്ടുണ്ട് സെവൻ പോയിൻറ്റ് എയിറ്റ് നയൻ സോ സി ഒ പി ഓഫ് ഹീറ്റ് ഹീറ്റ് പമ്പാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സോ മൈനസ് വൺ സോ സി ഒ പി ഇസ് ഈക്വൽ ടു സെവൻ പോയിൻ്റ് എയിറ്റ് നയൻ പ്ലസ് വൺ ദറ്റ് ഈസ് എയിറ്റ് പോയിൻറ്റ് എയ്റ്റ് നയൻ ആണ് കറക്റ്റ് ആൻസർ സോ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുക സി ഒ പി ഒ ദ റെ റെഫ്രിജറേറ്റർ ഈസ് ഈക്വൽ ടു സി ഒ പി ഒ പമ്പ് മൈനസ് വൺ സോ ഈ ഒരു റിലേഷൻ അറിഞ്ഞു വെച്ചാൽ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം ഓക്കെ അല്ലേ ഓക്കെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെറ്റ് ബൾബ് ഡിപ്രഷനെ ബേസ് ചെയ്തിട്ടാണ് സോ ദ വെറ്റ് ബൾബ് ഡിപ്രഷൻ അണ്ടർ സാച്ചുറേറ്റഡ് ആംബിയൻ എയർ കണ്ടീഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് ഇസ് ഓൾവേയ്സ് പോസിറ്റീവ് ആണോ ഇസ് ഓൾവെയ്സ് നെഗറ്റീവ് ആണോ ഇസ് ഓൾവെയ്സ് സീറോ ആണോ അതോ ഇസ് മേ ഹാവ് വാല്യൂ ഡിപ്പെൻഡിങ് അപ്പോ ദ ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ ആണോ സോ ഇവിടെ നിന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചായിരുന്നു വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ദ റിലേഷൻ ദാറ്റ് ഈസ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചറും ടെമ്പറേച്ചർ ഈക്വൽ ആണ് എപ്പോഴാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആവുമ്പോൾ അല്ലെ സോ സോ അണ്ടർ ആംബിയൻ സാച്ചുറേറ്റഡ് ആംബിയൻറ്റ് എയർ കണ്ടീഷൻ ആണ് ചോയ്സ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വെറ്റ് ബൾട്ട് ഡിപ്രഷൻ എന്ന് പറയുന്നത് എപ്പോഴും സീറോ ആയിരിക്കും ആംബിയൻറ്റ് സാച്ചുറേറ്റഡ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ആംബിയൻറ്റ് കണ്ടീഷനിൽ അതായത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആകുന്ന ഒരു കണ്ടീഷനാണ് സാച്ചുറേറ്റഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് സോ ആ ഒരു സിറ്റുവേഷനിൽ വെറ്റ് ബൾട്ട് ടെമ്പറേച്ചറും ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചറും ഡ്രൈവ് വെൾട്ട് ടെമ്പറേച്ചറും എല്ലാം തന്നെ സെയിം ആയിരിക്കും സോ ആ ഒരു കണ്ടീഷനിൽ വെറ്റ് ബൾട്ട് ഡിപ്രഷൻ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും ഓക്കെ സോ ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക നയൻറ്റീത്ത് ക്വസ്റ്റ്യൻ ഇതായിരുന്നു വാട്ട് ഈസ് എ മിനിമം ടെമ്പറേച്ചർ ടു വിച്ച് വാട്ടർ ക്യാൻ ബി കൂൾഡ് ഇൻ എ കൂളിംഗ് ടവർ അതായത് ഒരു കൂളിംഗ് ടവറിലെ എത്ര ടെമ്പറേച്ചറിലാണ് നമുക്ക് ഒരു വാ വാട്ടറിനെ നമുക്ക് കൂൾ ചെയ്യാൻ സാധിക്കും സോ ഡു പോയിൻ്റ് ടെമ്പറേച്ചർ ഓഫ് ദ എയർ ആണോ ബെഡ് ബൾബ് ടെമ്പറേച്ചർ ഓഫ് എയർ ആണോ സോ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഓഫ് ദ എയർ ആണോ അതും ദ ആംമ്പീൻഡ് എയർ ടെമ്പറേച്ചർ ആണോ വിച്ച് വൺ യൂസ് ദ കറക്റ്റ് സോ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ സോ നമുക്ക് വേണ്ടത് കൂളിങ് ടവറിലെ മിനിമം ടെമ്പറേച്ചർ കൂളാകാൻ വേണ്ടി അല്ലേ എയർ കൂളാകാൻ വേണ്ടിയുള്ള മിനിമം ടെമ്പറേച്ചറാണ് വേണ്ടത് സോ വാട്ടറിന് എത്ര ടെമ്പറേച്ചർ കൊടുക്കണം സോ ഇതിനകത്ത് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഓഫ് എയർ അതായത് വെറ്റാകുന്ന ടെമ്പറേച്ചർ എയർ വെറ്റാകുന്ന ആ ഒരു ടെമ്പറേച്ചർ വരെയാണ് നമ്മൾ കൂൾ ചെയ്യേണ്ടത് അതായത് ഇതിനകത്ത് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഓഫ് എയർ ആണ് കറക്റ്റ് ആൻസർ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സൈക്കോമെട്രിക് ചാർട്ട് വെച്ചിട്ടാണ് ഇതെല്ലാം ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത് സോ വെൻ സ്ട്രീം ഓഫ് മോയ്സ്ഡ് എയർ ഈസ് പാസ്ഡ് ഓവർ എ കോൾഡ് ആൻഡ് ഡ്രൈ കൂളിംഗ് കോയിൽ സോ ഒരു കോൾഡ് ഡ്രൈ കൂളിങ് കോയിലൂടെ ഒരു സ്ട്രീം ഓഫ് മോയ്സ്റ്റെയർ പാസ് ചെയ്യുക സച്ച് ദാറ്റ് നോ കണ്ടൻസേഷൻ ടെക്സ്പ്ലേസ് ഇതാണ് കണ്ടീഷൻ കണ്ടൻസേഷൻ നടക്കുന്നില്ല ദൻ ദ എ സ്ട്രീം വിൽ ഗെറ്റ് അലോങ് ദ ലൈൻ ഓഫ് സോ അങ്ങനെയാണെങ്കിൽ വാട്ട് ടൈപ്പ് ഓഫ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ലൈൻ ആയിരിക്കും അത് പാസ്സാകുന്നത് ഓക്കെ നമ്മുടെ മോയ്സ്റ്റ് ഇയർ ആണുള്ളത് സോ കോൾഡ് ആൻഡ് ഡ്രൈ കൂളിങ് കോയിലാണ് ഒരു സോ ഇതാണ് നമ്മുടെ കോയിൽ എന്ന് കാണുക സോ ഇതിവിടെ നമുക്കൊരു മൂവി മോയിസ്റ്റെയർ ഉണ്ട് സോ മൂവി മോയിസ്റ്റെയർ നമ്മൾ ഇതിൽ കൂടെ പാസ് ചെയ്യാം ഓക്കെ സപ്പോസ് സോ ഇത് നമ്മുടെ കൂളിംഗ് കോയിലാണെന്ന് വിചാരിക്കുക സോ അവിടെ കണ്ടൻസേഷനും നടക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ എന്താണ് ഇവിടെ നടക്കുന്നത് സോ ഇവിടെ നടക്കുന്നത് ഇറ്റ്സ് എ സെൻസിബിൾ കൂളിംഗ് ആണ് ബിക്കോസ് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ

അവിടെ ഫേസ് ചേഞ്ച് ഒന്നും തന്നെ നടക്കുന്നില്ല സോ ഇറ്റ്സ് എ സെൻസിബിൾ കൂളിംഗ് പ്രോസസ്സാണ് അവിടെ നടക്കുന്നത് സോ ഇറ്റ് ഈസ് എ സെൻസിബിൾ കൂളിംഗ് സോ അങ്ങനെയാണെങ്കിൽ സെൻസിബിൾ കൂളിംഗ് എപ്പോഴാണ് നടക്കുന്നത് ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോഴാണ് സൈക്കോമെട്രിക് ചാർട്ട് നമുക്ക് ഓർമ്മയുണ്ടായിരിക്കും നിങ്ങൾക്ക് അതായത് സൈക്കോമെട്രിക് ചാർട്ട് നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു സോ സൈക്കോമെട്രിക് ചാർട്ടിൽ സെൻസിബിൾ കൂളിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ആരോ ആയിരുന്നു അല്ലേ ഇതല്ലായിരുന്നു സെൻസിബിൾ കൂളിംഗ് എന്ന് പറയുന്നത് സോ സെൻസിബിൾ കൂളിംഗ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കുറയുന്ന അതായത് ടെമ്പറേച്ചർ ഇങ്ങനെയാണ് നമുക്ക് ടെമ്പറേച്ചർ ഉണ്ട് സോ ടെമ്പറേച്ചർ കുറഞ്ഞു വരിക ഡ്രൈ ഡ്യൂ പോയിൻറ്റ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ സോ ഈ ഒരു സൈഡിൽ നമുക്ക് എക്സാക്ട്സ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും സോ ഇവിടെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ആയിരുന്നു സൈക്കോമെട്രിക് ചാർട്ടിൽ സോ ഈ അതിൻ്റെ പാരലായിട്ടാണ് സെൻസിബിൾ കൂളിംഗ് നടക്കുന്നത് സോ അതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മുടെ ഓപ്ഷൻ എന്തായിരുന്നു സോ കോൺസ്റ്റൻറ്റ് ഡ്യൂ ടെമ്പറേച്ചർ ആണ് കറക്റ്റ് ആൻസർ സോ കോൺസ്റ്റൻറ്റ് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ സോ ഡീ പീറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ സെൻസിബിൾ കൂളിംഗ് നടക്കുന്നത് കൊണ്ട് ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ ഞാൻ ഒന്നും കൂടെ പറയാം അതായത് ഒരു സ്ട്രീം ഓഫ് മോയ്സ്റ്റെയർ ആണ് നമുക്ക് പാസ് ചെയ്യുന്നത് എങ്ങോട്ടാണ് പാസ് ചെയ്യുന്നത് ഒരു സെൻസിബിൾ അതായത് ഒരു കൂളായിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഒരു കോയിലേക്ക് കൂൾ കൂൾ ആൻഡ് ഡ്രൈ ആയിട്ടുള്ള ഒരു കോയിലിലേക്ക് മോയ്സ്റ്റെയർ പാസ് ചെയ്യുന്നുണ്ട് പക്ഷേ ദർ ഇസ് നോ കണ്ടൻസേഷൻ ടെക്സ്പ്ലേസ് കണ്ടൻസേഷൻ നടക്കുന്നില്ല അതിന് എന്താണ് ഫേസ് ചേഞ്ച് ഉണ്ടാകുന്നില്ല സോ ഫേസ് ചേഞ്ച് ഉണ്ടാകുന്നില്ലെങ്കിൽ അത് എന്ത് ടൈപ്പ് കൂളിംഗ് ആണ് ദാറ്റ് ഈസ് എ സെൻസിബിൾ കൂളിംഗ് ആണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം ഓക്കെ സെൻസിബിൾ കൂളിംഗ് നടക്കണമെങ്കിൽ എന്താൽ ലൈക്ക് സൈക്കോമെട്രിക് ചാർട്ടിൽ ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് ദാറ്റ് ഈസ് എക്സ് ആക്സിസിൽ സെൻസിബിൾ കൂളിംഗ് എന്ന് പറയുന്നത് എക്സ് ആക്സിസില് ലീനിയർ ആയിട്ട് പാരലായിട്ടായിരിക്കും മൂച്ചി സോ കോൺസ്റ്റൻറ്റ് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചറാണ് ആ ഒരു ടെമ്പറേച്ചർ ലൈൻ എന്ന് പറയുന്നത് ഓക്കെ അതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് എയർ അറ്റ് തേർട്ടി ഫൈവ് ആൻഡ് ട്വൻറ്റി ഫൈവ് ഡിഗ്രി സെൽസിയസ് ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ പാസസ് ത്രൂ ദ വാട്ടർ ഷവർ ഹുസ് ടെമ്പറേച്ചർ ഈസ് മെയിൻറ്റെയിൻഡ് അറ്റ് ട്വൻറ്റി ഡിഗ്രി സെൽസ്യസ് വാട്ട് ഇസ് എ പ്രോസസ്സ് ഇൻവോൾവ് കൂളിങ് ആൻഡ് ഹ്യൂമിഫിക്കേഷൻ സെൻസിബിൾ കൂളിങ് കൂളിങ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ സോ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു തേർട്ടി ഫൈവ് ഡിഗ്രി ആൻഡ് ട്വൻറ്റി ഫൈവ് ഡിഗ്രി സെൽസ്യസിലാണ് എയർ നിൽക്കുന്നത് സോ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ ആണ് പറഞ്ഞിരിക്കുന്നത് സോ ത്രൂ ദ വാട്ടർ ഷവർ ഒരു വാട്ടർ ഷവറിലേക്ക് നമ്മൾ പോകുകയാണ് ട്വൻ്റി ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ ഷവറിലേക്കാണ് ഇത് പാസ് ചെയ്യുന്നത് എയർ പാസ് ചെയ്യുന്നത് സോ അപ്പം എന്താണ് സംഭവിക്കുന്നത് വാട്ട് ഇസ് എ പ്രോസസ്സ് ഇൻവോൾവ് എന്നാണ് നമ്മളത് ചോദിച്ചിരിക്കുന്നത് സോ എന്തായാലും ട്വൻ്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ട്വൻറ്റി ഡിഗ്രി സെൽഷ്യസിലേക്ക് വരുമ്പോൾ എന്തായാലും അവിടെ കൂളിംഗ് ആണ് നടക്കുന്നത് ദെൻ വാട്ട് ടൈപ്പ് ഓഫ് കൂളിങ് കൂളിങ് സെൻസിബിൾ കൂളിംഗ് ആണോ അതോ അപ്പം ആദ്യത്തെ ഈ ഒരു ഓപ്ഷൻസ് നമുക്ക് കട്ട് ചെയ്യാം ഹീറ്റിംഗ് അല്ല നടക്കുന്നത് ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷനല്ല കൂളിങ് ആൻഡ് കൂളിങ് ആൻഡ് സംതിങ് ആണ് നടക്കുന്നത് സെൻസിബിൾ കൂളിംഗ് ആണോ കൂളിങ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷനാണോ അതോ ഹ്യൂളി കൂളിങ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ ആണോ എന്നുള്ളതാണ് നമുക്ക് ഇനി അറിയാനുള്ളത് സോ ഇതിൽ സെൻസിബിൾ കൂളിങ് വരില്ല കാരണം ദർ ഇസ് നോ ഫേസ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ടില്ല സോ അതുംകൊണ്ട് തന്നെ സോ നമുക്ക് ഈ ഇതും കട്ട് ചെയ്യാം സോ ഇതിലേതെങ്കിലും ഒരെണ്ണം ആയിരിക്കണം നമുക്ക് കിട്ടേണ്ട ആൻസർ സോ ഇവിടെ നമുക്ക് ഏറ് പാസ് ചെയ്യുന്നത് വാട്ടർ ഫ്ലോ വാട്ടർ ഷവറിലേക്കാണ് സോ അതുകൊണ്ട് തന്നെ ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും സോ നമുക്ക് കിട്ടുന്ന പ്രോസസ്സെന്ന് പറയുന്നത് സംതിങ് ലൈക്ക് കൂളിങ് ആൻഡ് ഡി ഡിഹ്യൂമിഡിഫിക്കേഷനാണ് സോ കൂളിംഗ് ആൻഡ് ഡിഹ്യൂമിഡിഫിക്കേഷൻ്റെ ഡയഗ്രാം എങ്ങനെയായിരുന്നു സോ ഇവിടെ നമുക്ക് എക്സ് ആക്സിൽ നമുക്ക് ഡ്യൂ പോയിൻറ്റ് ഉണ്ട് സോ അതേപോലെ തന്നെ ഇവിടെ സ്പെസി ഹ്യൂമിഡിറ്റിയാണ് വൈ ആക്സസ് ദെൻ ഇവിടെ എന്താൽ പി ഉണ്ട് നമുക്കറിയാം സൈക്കോമെട്രിക് ചാർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ദെൻ ഇവിടെ എന്ന് പറയുമ്പോൾ സെൻസിബിൾ കൂളിംഗ് ആണ് ഈ എക്സ് ആക്സസ്സിൽ ഈ ഒരു ഫിഗർ ദെൻ ഡീഹ്യൂമിഡിഫിക്കേഷനാണ് നടന്നിരിക്കുന്നത് സോ സെൻസിബിൾ ഡീഹ്യൂമിഡിഫിക്കേഷനാണ് നടന്നിരിക്കുന്നത് അതായത് കൂളിങ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷനാണ് ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഓക്കെ സോ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് കൂളിങ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷനാണ് സോ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കി ഡീഹ്യൂമിഡിഫിക്കേഷൻ അതായത് എയർ തേർട്ടി ഫൈവ് ഡിഗ്രി അല്ലെങ്കിൽ ട്വൻറ്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് അതായത് ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചറാണ് പാസസ് ത്രൂ ദ വാട്ടർ ഷവർ ഹൂസ് ടെമ്പറേച്ചർ ഇസ് മെയിൻറ്റൈൻഡ് ട്വൻറ്റി ഡിഗ്രി സെൽഷ്യസ് സോ വാട്ട് ഈസ് ദ പ്രോസസ് ഇൻവോൾവ് എന്നാണ് ക്വസ്റ്റൻ സോ അവിടെ സ്വാഭാവികമായിട്ട് കൂളിംഗ് ആണെന്ന് നമുക്കറിയാം ദെൻ വാട്ടർ കണ്ടൻറ് കൂടുകയാണ് സോ ദർ ഇസ് എ ഡീഹ്യൂഡിഫിക്കേഷൻ എയറിൽ നിന്ന് വാട്ടറിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് സോ ദർ ഇസ് എ ആണ് നടക്കുന്നത്